എല്ലാരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നില്ല അല്ലേ? ഇന്ന് നല്ലൊരു ബ്യൂട്ടി ടിപ്സ് ആണ്. ചുണ്ട്, അതായത് നമ്മുടെ ചുണ്ടിനെ. ഇപ്പം ഞാൻ എൻ്റെ ചുണ്ടിലുണ്ടോ, ഒന്നും പുരട്ടിയിട്ടില്ല, ഒരു ലിപ് ബാം പോലും പുരട്ടിയിട്ടില്ല. അപ്പം നമ്മുടെ ചുണ്ടിന് നല്ല കളറ് കിട്ടാനായിട്ടും അതുപോലെ തന്നെ ഡ്രൈനെസ് ഒക്കെ മാറി കറുത്ത ചുണ്ടുകളൊക്കെ നല്ല കളറ് കിട്ടാനായിട്ടും ഒക്കെയുള്ള നല്ലൊരു ബ്യൂട്ടി ടിപ്സാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ മിനിങ്ങാതിന് വീടിയിട്ടുണ്ടായിരുന്നു, 10 വയസ്സ് കുറയാനായിട്ട് ഈ ഒരു മസാജ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട്. അതിന് നല്ല റീച്ചുണ്ടായിരുന്നു. കുറേ പേര് വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട് എനിക്ക്, ഓരോ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നല്ലൊരു മസാജാണ്, തീർച്ചയായിട്ടും 50 വയസ്സാർക്ക് ചെയ്യാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. 50 വയസ്സായാലും കുഴപ്പമില്ല, അതിൽ കൂടുതലായാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്തു പോകാം, ഒരു പ്രശ്നവും. അതുപോലെ തന്നെ എന്താ പറയുക, പിന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ നിന്ന് 40 വയസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ റിങ്കിൾസ് ഒക്കെ ഒത്തിരി മാറിക്കിട്ടും. ഇപ്പം 50 വയസ്സ് കഴിഞ്ഞവർക്ക് ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട് 50 വയസ്സ് ചെയ്യുന്നാലേ നമുക്ക് റിങ്കിൾസ് ഒക്കെ ഒത്തിരി കുറവ് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മസാജാണ്, കുറച്ച് വെളിച്ചെണ്ണയുടെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നല്ലൊരു ലിപ് ബാമാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിലെ, അപ്പോൾ ലിപ് ബാം മാത്രം കാണിക്കുകയല്ല, അത് നമ്മുടെ ചുണ്ടിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, ഫസ്റ്റ് എന്ത് ചെയ്തിട്ടാണ് ആ ലിപ് ബാം യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ദിവസം അടുപ്പിച്ച്, ഒരു മാസമെങ്കിലും അടുപ്പിച്ച് അതുപോലെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് നന്നായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എനിക്ക് കിട്ടിയത് മാത്രമല്ല, ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ലിപ് ബാമും അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്നു, അതുപോലെ തന്നെ ചെയ്തു പോകണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്താ പറയുക, നമ്മുടെ ലിപ് ഒന്ന് സ്ക്രബ് ചെയ്യണം. ആ സ്ക്രബ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ, ഇത് കുറച്ച് പഞ്ചസാരയാണ്. കുറച്ച് നമുക്ക് ആവശ്യമുള്ളതിനുള്ള പഞ്ചസാര എടുക്കുക. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, ശർക്കര വെളിച്ചെണ്ണ മതി കേട്ടോ, അത് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു തക്കാളിയുടെ പകുതി എടുക്കണം. അപ്പോൾ നമുക്ക് ഈ കൈ കൊണ്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ല തക്കാളിയാണ്. അപ്പോൾ ഈ തക്കാളി നീര് ഒത്തിരി നല്ലതാണ് നമ്മുടെ ചുണ്ടിൽ നല്ല രീതിയിലുള്ള ആ ഒരു ഡെഡ് സ്കിന്നും കാര്യങ്ങളും ഒക്കെ പോകാനാണ്. അപ്പോൾ പഞ്ചസാരയുടെ ഡിപ്പ് ചെയ്തിടുമ്പോഴത്തേനും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിന്ന്, നമ്മുടെ ചുണ്ടൊക്കെ സോഫ്റ്റ് ആകാൻ, സ്കിന്ന് സോഫ്റ്റ് ആകാനൊക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഞാനിത് ഈ പഞ്ചസാരയ്ക്കകത്ത് ഇങ്ങനെ മുക്കിയിട്ടാണ് സ്ക്രബ് ചെയ്യണേ. അപ്പോൾ പതുക്കെ നമ്മൾ ഒത്തിരി ഒരക്കോ ഒന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് നൈസായിട്ടൊന്ന് സ്ക്രബ് ചെയ്താൽ മതി. ഒത്തിരി കിട്ടി ഒരക്കുകയേ ചെയ്തു കേട്ടോ. പഞ്ചസാര വീണ്ടും മുക്കുക, ഈ ഒരു സൈഡ് വെച്ചിട്ട് ഇങ്ങനെ മുക്കിയെടുത്താൽ മതി. നടുക്ക് പഞ്ചസാര ഇട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാൻ പറ്റില്ല. സൈഡിൽ ഇങ്ങനെ വെച്ച് മുക്കിയിട്ട് ഇങ്ങനെ ഒത്തിരി ഇട്ട് ഉരയ്ക്കല്ലേ, സോഫ്റ്റായിട്ട് ചെയ്യാവുള്ളൂ. ഇതുപോലെ നമ്മൾ ഒരു 5 മിനിറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ തുടച്ച് മാറ്റണേ. അപ്പോൾ എൻ്റെ ഈ ചുണ്ടിന് ഓൾറെഡി ഉള്ള കളറാണിത്. എൻ്റെ ചുണ്ടിന് നേരത്തെ ഇതിനൊക്കെ അത്രയും കളറില്ലായിരുന്നു, നല്ല ഡാർക്കായിരുന്നു, എല്ലാം ഡാർക്കായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് നിങ്ങൾക്ക് ചേർന്ന്. ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ഈ മെയിനായിട്ട് ഈ ചിലവർക്ക് താഴെ കളറുണ്ടായിരിക്കും, പക്ഷേ മേൽഭാഗത്തിന് നല്ല കറുത്തിരിക്കും. അപ്പോൾ അതെല്ലാം ഡെഡ് സ്കിന്നെല്ലാം പോയിട്ട് നമ്മുടെ ചുണ്ട് നല്ലൊരു ഒരുപാട് ചുമന്ന് ചുണ്ടപ്പഴം പോലെ ഇരിക്കുമെന്നല്ല, നല്ലൊരു കളർ കിട്ടും. നല്ല ഏതാണ്ട് നമുക്ക് ഒരു നാച്ചുറലായിട്ടുള്ള നല്ലൊരു കളർ കിട്ടും നമ്മുടെ ചുണ്ടിന്. ആ ഒരു ഡാർക്ക്നെസ്സൊക്കെ മാറി നല്ലൊരു കളർ കിട്ടും കേട്ടോ, അത് തീർച്ചയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യണേ. അപ്പോൾ ആദ്യം ഇത് നമ്മൾ ഇപ്പോൾ സ്ക്രബെല്ലാം ചെയ്ത് മാറ്റി തുടച്ച് മാറ്റി, ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ തുടച്ച് മാറ്റി. ഇനി നമുക്ക് നമ്മുടെ ആ ലിപ് ബാം ഉണ്ടാക്കാം. അത് ഉണ്ടാക്കിയിട്ട് അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ലിപ് ബാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ലിപ് ബാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റോസ് പെറ്റലാണ് ആവശ്യം. റോസാപ്പൂവിൻ്റെ ഇതളുകൾ നമ്മൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് നല്ല കളറുള്ള റോസാപ്പൂ എടുക്കുക. റോസ് കളറോ അല്ലെങ്കിൽ നല്ല ബ്രൗൺ ആയിട്ടുള്ള കളറുകളല്ലേ, നല്ല ചുമന്ന കളർ റോസാപ്പൂ, അങ്ങനെയുള്ള കളറുകൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലാണെങ്കിൽ ചുമന്ന കളറും റോസ് കളറും ഉള്ള റോസാപ്പൂ മിക്സ് ചെയ്താണ് എടുത്തേക്കുന്നത്. വളരെ കുറച്ച് മതി, 2-3 പൂവിൻ്റെ റോസാ ഇതളുകൾ മതി കേട്ടോ ആവശ്യത്തിനാകാം. എന്നിട്ട് അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. ഒരു അതിന് മുങ്ങിക്കിടങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണേ. എന്നാലത് തിളച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു നല്ല കളറ് വരത്തുള്ളൂ. അപ്പോൾ ഒത്തിരി വെള്ളം, ഒട്ടും വെള്ളം കുറഞ്ഞു പോരുത്. ആ റോസാതിരുകളെല്ലാം മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് തീ കൂട്ടി വെച്ച് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ തീ കുറച്ച് വെക്കുക. കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി 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 കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കളറ്
നമ്മുടെ ആ ഒരു വെള്ളത്തിലേക്ക് വരത്തുള്ളൂ. പതുക്കെ 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 ഇളകി ഇളകി നമുക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു രീതിയിൽ കുറച്ച് ആ റോസാ ഇതളെല്ലാം ഒന്ന് വെളുത്ത് റോസാപ്പൂക്ക് എന്ന കളറൊന്ന് മാറി റോസാൻ്റെ ഇതളൊക്കെ ഒന്ന് കളർ ചെയ്ത് വെളുത്ത് വരും ആ റോസാപ്പൂവിൻ്റെ ഇതളൊക്കെ. അപ്പോൾ തന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുക. എന്നിട്ട് ചെറിയൊന്ന് ചൂട് പെട്ടെന്നൊന്ന് മാറുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് പിഴിഞ്ഞോ ഇല്ലെങ്കിൽ അരിപ്പയിലൊഴിച്ചോ എങ്ങനെയെങ്കിലും ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നില്ല നല്ലപോലെ തന്നെ, കാരണം ഇങ്ങനെ അരിച്ചെടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പം കുറച്ചും കൂടെ കളറ് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത്. നല്ലപോലെ പിഴിയുമ്പോൾ കുറച്ചുകൂടെ കളറ് മൊത്തം നമ്മുടെ ആ ഒരു വെള്ളത്തിലേക്ക് വരും. അപ്പോൾ നമുക്ക് അരിച്ചെടുക്കുമ്പോൾ അത്രയും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ എടുത്തതിന് ശേഷം നമുക്കിത് ഇപ്പോൾ ഞാൻ ഇത്രയും എടുക്കുന്നില്ല, ഇതിൻ്റെ കുറച്ചെടുത്തതിന് ശേഷം ബാക്കി ഞാൻ ഒരു മിക്സി നമ്മുടെ പായ്ക്കൊക്കെ മിക്സി മുഖത്തൊക്കെ ഇടാനായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ മാറ്റി കുറച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ നമുക്കിങ്ങനെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. റോസ് പെറ്റലിൻ്റെ വെള്ളം റോസ് വാട്ടർ പോലെ, റോസ് വാട്ടർ രണ്ട് രീതിയിലുണ്ടാക്കും. ഈ നമ്മൾ ആവി സ്റ്റീം ചെയ്തുണ്ടാക്കിയെടുക്കും. ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് നമുക്ക് പായ്ക്കുകളൊക്കെ മുഖത്തിടാനായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൽ നിന്ന് വളരെ കുറച്ചെടുത്തിട്ട് ഞാനിപ്പോൾ എടുത്തു കാണുന്നത്. കാരണം ഒത്തിരി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ കഴിയുമ്പോൾ ചീത്തയായി പോവും. അതുകൊണ്ട് നമുക്ക് മാക്സിമം ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളത് മാത്രം നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ എത്രയും കുറച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ടത് അടുപ്പിലോട്ട് വീണ്ടും വെക്കുക. വെച്ചതിന് ശേഷം ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. വറ്റിച്ചെന്ന് പറഞ്ഞാൽ ഒത്തിരി വറ്റിക്കേണ്ട, ഒരു കുറച്ചൊന്ന് ഒരു ആ ഒരു വെള്ളത്തിൻ്റെ ഒരു പകുതി ആകുന്നതിനും വരെ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് വറ്റിപ്പോരുത്. അപ്പോൾ ഇത് ഇത്രയും ഉണ്ടല്ലോ, അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് വറ്റും. അങ്ങനെ വറ്റുമ്പോൾ തന്നെ അതിൻ്റെ കളറ് കുറച്ച് കുറച്ച് കൂടിക്കൂടി വരും കേട്ടോ. വറ്റിയത് ഇത്രയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി നമുക്ക് ഒരു മാസം ഒന്നര മാസമൊക്കെ ഉപയോഗിക്കാനായിട്ട് ധാരാളം മതി. ഇത്രയും കിട്ടുന്നുണ്ട്, നല്ല കളറായിട്ടുണ്ട്. നമ്മൾ വറ്റി വന്നപ്പോഴത്തേനും നല്ലൊരു കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒത്തിരി തണുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു ഡബ്ബാളുകളാണ് നമ്മുടെ വീട്ടിലൊക്കെ, അതിനകത്തേക്ക് ഒഴിച്ചു വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഫ്രീസറി വെച്ച് നല്ലതായിട്ട് കട്ടയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ലിബാമ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് നല്ല ഫ്രീസ് ചെയ്തെടുത്താണ്. ഒരു മൂന്നാല് മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലതായിട്ട് ഫ്രീസാകും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ റോസ് പെറ്റൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ട് ഒരു എന്തെങ്കിലും തടിയോ കഷ്ണമോ എന്തെങ്കിലും നമ്മുടെ ഇടിക്കലിലോ എന്തെങ്കിലും വെച്ച് ഉടച്ചെടുത്തിട്ട് നമുക്ക് എന്താ പറയുക, കുറച്ച് വെളിച്ചെണ്ണ കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ ചൂടുവെള്ളത്തിലൊന്ന് ലയിപ്പിച്ചെടുത്തിട്ട് അരിച്ചെടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് നെയ്യും ഒക്കെ ചേർത്ത് വെക്കാം. പക്ഷേ അതിനെക്കാട്ടിയും കുറച്ചും കൂടെ റിസൾട്ട് കൂടുതൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും കുറച്ചും കൂടെ. നമുക്ക് കുറച്ച് ഒരു ഒന്ന് രണ്ട് മാസങ്ങളിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ, കുഴപ്പമില്ലാതെ. ഫ്രീസറിനകത്ത് നിന്ന് എടുത്ത് മാറ്റുകയേ ചെയ്യരുത്, അവിടെ തന്നെ എടുത്തിട്ട് അവിടെ തന്നെ വെച്ചേക്കുക. അപ്പം നമുക്കൊരു ഇത് തീരുന്നിടം വരെ നമുക്ക് യൂസ് ചെയ്യാം. ഒരുപാട് നിറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കണ്ട, ഏകദേശം ഇത്രയും ഉണ്ടാക്കി വെച്ചാൽ മതി. കാരണം നമുക്ക് ഒരുപാട് ഉണ്ടാക്കി വെച്ചാൽ നമുക്കത് അഴുക്കായി പോകും കുറേ കഴിയുമ്പോൾ, രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മാസത്തിനൊക്കെ വെള്ളം ഉണ്ടാകും. ഇതൊക്കെ ഒരു മാസത്തിനൊക്കെ എണ്ണൽ നിൽക്കും. അപ്പോൾ എടുത്ത് തേച്ചിട്ട് അതുപോലെ തന്നെ ഫ്രീസറിൽ സൂക്ഷിക്കുക. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് തേക്കുന്നത് ചോദിച്ചാൽ നല്ല കളർ കിട്ടും നമ്മുടെ ചൂട്. ഇപ്പം തന്നെ തേക്കുമ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ നല്ലൊരു കളറല്ലേ. അപ്പോൾ നമ്മുടെ ചുണ്ടിൽ തേക്കുമ്പോൾ ഇതൊക്കെ തേച്ച പോലെ നല്ലൊരു കളർ കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് വേണ്ടേ ഈ അകത്തൊക്കെ പല്ലിലൊന്നും മുട്ടാതെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ പല്ലിലൊന്നും പെട്ടെന്നൊന്നും അകത്തൊന്നുമില്ല. ബീറ്റ്റൂട്ടിൻ്റെ ഇതാണെങ്കിൽ പെട്ടെന്ന് പല്ലിലോട്ട് കയറി പിടിക്കും, പക്ഷേ ഇത് റോസിൻ്റെ ആയതുകൊണ്ട് അത്രയ്ക്ക് പല്ലിലൊന്നും കയറി പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ റോസിൻ്റെ റോസ് ഫ്ലവർ ഇട്ട് കാണിച്ചു തന്നെ കേട്ടോ. പിന്നെ നമുക്ക് പോമിഗ്രാനേറ്റിൻ്റെ ഇതില്ലേ, അതും ഇട്ട് നമുക്ക് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞത് ഇത് വേണമെങ്കിൽ ലിപ്സ്റ്റിക്കായിട്ട് നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ലൈറ്റായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാം. ചുണ്ടിലിട്ടുകൊണ്ട് പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ രാത്രിക്ക് നമ്മൾ ഇതിട്ടിട്ട് കിടന്നുറങ്ങണം. ഇത് നല്ലതായിട്ട് ഇതുപോലെ നന്നായിട്ട് തേച്ച് കുടിക്കണം. നമ്മളതെന്ന ഒന്ന് ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് വലിഞ്ഞ് കിട്ടും. വീണ്ടും അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ഒന്നും കൂടെ ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ജെൻസിനും ലേഡീസിനും എല്ലാം ചെയ്യാം. അല്ല, പെണ്ണുങ്ങൾക്കും ലേഡീസിന് മാത്രമല്ല ഇത് ചെയ്യാവുന്നേ, ലേഡീസിനും ജെൻസിനും എല്ലാവർക്കും ചെയ്യാം. കുഞ്ഞു കുട്ടികൾക്ക് വരെ ചെയ്യാം കേട്ടോ. കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരുപാട് കുഞ്ഞു കുട്ടികളല്ല, ഒരു 10 വയസ്സ് കഴിഞ്ഞ് 10-12 വയസ്സൊക്കെ കഴിയുമ്പം ഈ ചുണ്ടിനൊക്കെ ഡാർക്ക് പോലൊക്കെ വന്ന കുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ നമുക്ക് തേച്ച് കൊടുക്കും. ഇത് യാതൊരു സൈഡ് എഫക്റ്റും ഒന്നുമില്ല. കോക്കനട്ട് ഓയിലും നെയ്യും അതുപോലെ തന്നെ റോസ് ഫ്ലവറും മാത്രമേ ഉള്ളൂ. അല്ല, നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നുമില്ല, ഫ്രീസറി വെച്ച് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നൈറ്റിൽ കിടക്കാൻ നേരത്ത് ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കിടന്നുറങ്ങുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു നല്ലൊരു ചെറിയൊരു കളർ നമ്മുടെ ചുണ്ടിന് കിട്ടും. പിന്നെ അത് രാവിലെ നമുക്ക് ജസ്റ്റ് ഒന്ന്
വാഷ് ചെയ്ത് കളഞ്ഞേക്കണം കേട്ടോ. നമുക്ക് എന്തായാലും പല്ലൊക്കെ തേക്കുമ്പോൾ അത് ഓൾറെഡി വാഷ് ചെയ്ത് പോകും. ഇപ്പം കഴുകണം നിർബന്ധമൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് പോയില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് വാഷ് ചെയ്ത് കളയുക. വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഇത് മുടങ്ങരുത്. ഇത് നമ്മൾ ഡെയിലി ചെയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയും ഞാൻ ഒരു മാസം ചെയ്തു, ഒരു മാസം ചെയ്തിട്ട് ഒരു റിസൾട്ടും ഇല്ല, ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ചയിട്ട് ചെയ്തു ഒരു റിസൾട്ടും ഇല്ല. അങ്ങനെയല്ല, ഇത് നാച്ചുറലാണല്ലോ, അല്ലാതെ കെമിക്കലല്ല. കെമിക്കലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചുണ്ട് ഇങ്ങനെ ചുമന്ന അതേപടി കിട്ടത്തുള്ളൂ അല്ലേ. ഇപ്പോൾ ചുണ്ട് ചുമപ്പിക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസൊക്കെ ഉണ്ട് സ്കിൻ കെയറിലൊക്കെ. അപ്പോൾ ഇതൊന്നും അല്ലാതെ നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യം നമുക്ക് അതൊന്നും വേണ്ട. അതൊക്കെ നമുക്ക് സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. നമുക്ക് ഈ ഒരു സാധനം നമ്മൾ ഡെയിലി നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ടാണ്. ഇത് ഡെയിലി നിങ്ങൾ പതിവായി മുടങ്ങാതെ ചെയ്യണം. ഇത് പ്രായപരിധി ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇത് നാച്ചുറലാണ്, ചെയ്യുന്തോറും നിങ്ങൾക്ക് റിസൾട്ട് കൂടും. നല്ലൊരു ചുണ്ടിൽ നല്ലൊരു കളറും കിട്ടും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നമ്മൾ തേച്ചതിൻ്റെ ബാക്കി എടുത്തെവിടെയാ, ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ താഴെയല്ല, ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കണം. താഴോട്ട് എപ്പോഴും വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോവും, ഓർത്തോണം. ഫ്രീസറിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ രാത്രിയിൽ നിന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുക. അതായത് ചുണ്ടിൽ ഒരുപാട് കറുപ്പൊക്കെ ഉള്ള ഒരാൾക്കാരാണെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഒരു, എനിക്ക് ആദ്യമേ ചുണ്ടിന് താഴെ കുറച്ച് കറുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഈ പഞ്ചസാരയും പിന്നെ നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണയും മിക്സും അതുപോലെ തന്നെ ടൊമാറ്റോയിൽ മുക്കി ഇങ്ങനെ ചെയ്താണ് അതൊക്കെ പോയത്. പിന്നെ ഞാൻ ഇതുപോലെ ലിപ് ബാമും ഇങ്ങനെ ഉണ്ടാക്കി തേച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മാറിയത്. പിന്നെ അതിനോട് നമുക്ക് ഹണിയും വേണേൽ ചേർക്കാം കേട്ടോ, സ്കിന്ന് കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. അപ്പോൾ എൻ്റെ ഹണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ, നമ്മുടെ വീട്ടിൽ ഏതാ ഓയിലുള്ളോ അത് മിക്സ് ചെയ്ത് നമുക്ക് പഞ്ചസാരയും ഇതുപോലെ സ്ക്രബ് ചെയ്താൽ മതി. ടൊമാറ്റോയിൽ മിക്സ് ചെയ്യുന്നവർ നമുക്ക് കൈകൊണ്ട് തേക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ടൊമാറ്റോ, ഹാഫ് ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതി പീസാണെങ്കിലും എടുത്താൽ മതി കേട്ടോ, വളരെ കുറച്ച് പീസ് മതി. അതെടുത്ത് ഇനി ടൊമാറ്റോ നമുക്ക് വേണേൽ ഫ്രിഡ്ജിൽ എടുത്ത് സൂക്ഷിക്കാം. ഫ്രീസറി വേണ്ട, തടിത്തട്ടിൽ എവിടെ സൂക്ഷിച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ആ സ്ക്രബിങ് നമ്മുടെ ഈ ഒരു കറുപ്പ് മാറുന്നതും വരെ തുടരണം കേട്ടോ. അങ്ങനെ ആയാലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.